ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നടൻ വിജയ്ക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകി. 3 ദിവസത്തിനുള്ളിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. നടൻ വിജയ്ക്ക് ആദായനികുതി വകുപ്പിന്റെ ക്ലീൻ ചിറ്റ്. താരം അവസാനമായി അഭിനയിച്ച ബിഗിൽ മാസ്റ്റർ സിനിമകളിലെ പ്രതിഫലത്തിന് നികുതി അടച്ചിട്ടുണ്ടെന്നും എല്ലാ വരുമാനങ്ങളും പരിശോധിച്ചിട്ടും നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ആദായനികുതി വകുപ്പ് അറിയിച്ചു. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി ഹിന്ദിയിലും പാടും, വെട്ടുനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലേവുകളുടെ തിരുമടികൾ കയ്യിലെടുത്ത് തമ്പാന മാറിയ ഹീറോഫാന്റെ കറ്റപ്പൻ. Home Minister arrives in Tamil Nadu. The AIADMK declares that they are in an alliance with the BJP. പ്രോഗമിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഇതിനിടയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് നടൻ വിജയുടെ ഒരു മാസ് എൻട്രി. പ്രതീക്ഷിച്ചതുപോലെ തമിഴ്നാട്ടിൽ ഡി എം കെ തരംഗം. 157 സീറ്റുകളിൽ ഡി എം കെ മുന്നിട്ട് നിൽക്കുന്നു. ഇതോടെ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നുകൂടി ബി ജെ പി പിന്തുണയുള്ള ഭരണം ഇല്ലാതെയായി. 10 വർഷമായി തലവർ ഇരിക്കുമ്പോഴും തലവർ ഇറന്നതിലേ തലപതി രൊമ്പ 100 നാൾ പയണം രൊമ്പ ചുറ്റുള്ള ரொம்ப கஷ்டப்பட்டு லாக்டவுன்ல வந்து சோறு இல்லாதெல்லாம் ஜனங்க இருந்துச்சுங்க. அரிசி பருப்பு எண்ணெய் வீடு வீடா எல்லாமே தலைவதி கொடுத்து இன்னைக்கு இவ்வளோ கஷ்டப்பட்டு மக்களால தேர்ந்தெடுத்த மகிழ்ச்சி இது தலைவருக்கு. ஒரு பதிட்டாண்டு நீண்ட இடைவேளைக்கு சேஷம் தமிழ்நாட்டில் டிஎம்கே அதிகாரத்தில். முத்துவேல் கருணாநிதி ஸ்டாலின் என்னும் நான் மேரா தேசவாசியோ மேம் மேம் மே மூஞ்சி